കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടായത്? എന്നോട് ചോദിച്ച മൂന്ന് ചോദ്യം ക്ലബ് ചെയ്താ ചോദിച്ചത്. ഒന്നാം ചോദ്യത്തിന് ഞാൻ ആദ്യ ഉത്തരം പറയാം. പക്ഷേ ഉമ്മൻചാണ്ടി അവഗണിക്കുന്ന പ്രശ്നമേ ഇല്ല. കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ അത്ര ആഴത്തിൽ വേരുള്ള ഒരു വ്യക്തിയാണ് ശ്രീ ഉമ്മൻചാണ്ടി. അതുകൊണ്ട് ശ്രീ ഉമ്മൻചാണ്ടിയെ അവഗണിക്കുന്ന പ്രശ്നമേ ഇല്ല. ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പിന്നിലൊളിക്കുന്ന ഒരു നിലപാടും ആരും എടുക്കണ്ട. അത് വളരെ കൃത്യമായിട്ട് ഉമ്മൻചാണ്ടി കേരള രാഷ്ട്രീയത്തിലുള്ള സ്ഥാനമുണ്ട്, ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ള സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തെ ചോദ്യം ചെയ്യാൻ ആരും ശ്രമിക്കും എന്ന് എനിക്കൊരു വിശ്വാസവുമില്ല. അതേസമയം മറ്റ് ചില കാര്യങ്ങൾ കൂടി അവിടെ പറഞ്ഞു, അത് അദ്ദേഹത്തിന് തന്നെ റിപ്പൻറ്റൻസ് ഉണ്ടാകും പിന്നീട് എന്നാണ് എൻ്റെ വിശ്വാസം. പ്രതികരണങ്ങൾ പാടില്ല എന്ന് പാർട്ടി പറയുമ്പോഴാണ് ഇങ്ങനെ ഒരു വേദി വരുന്നത്. സതീശൻ പറയുന്നുണ്ട് ഇത് ഒരു കലാപ വേദികളാക്കരുത്, ഈ പ്രസിഡന്റുമാർ ചുമതലയേൽക്കുന്ന ചടങ്ങാണ്, അവിടെയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നീട് അദ്ദേഹത്തിന് റിപ്പൻറ്റൻസ് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ ബലമായി വിശ്വസിക്കുന്നത്. ഞാനൊരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് നിൽക്കാവുന്ന ചില രേഖയുണ്ട്, അതിനേക്കാൾ അപ്പുറത്തേക്ക് എനിക്ക് പോകാൻ കഴിയില്ല. ഏത് പാർട്ടിയിൽപ്പെട്ട ആളുകൾക്കും അതുപോലുള്ള ചില നിബന്ധനകളുണ്ട്. അത് ഇന്ന പാർട്ടി എന്ന് നിർബന്ധമൊന്നുമില്ല. ജനാധിപത്യ പാർട്ടിയാകാം, കേഡർ പാർട്ടികളാകാം, മറ്റേത് പാർട്ടികളാകാം, ആ പാർട്ടികൾക്കൊക്കെ അവർക്ക് പരസ്യമായി പോകാവുന്ന ഒരു പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറത്തോട്ട് ആരും പോകാൻ ശ്രമിക്കും എന്ന് ഞാൻ കണക്കാക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ പരിധിക്കപ്പുറത്തേക്ക് പോകുന്നില്ല. ആ പരിധിക്കപ്പുറത്തേക്ക് പോയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ നിശ്ചയമായും അവർക്ക് നാളെ റിപ്പൻറ്റൻസ് ഉണ്ടാകും എന്ന് തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞതിനകത്തെല്ലാം ഉണ്ടല്ലോ. ഞാൻ അതിനകത്ത് വ്യക്തിപരമായി ഒരാളിൻ്റെ പേര് പറയേണ്ട, ഒരാളിനെ ഇകഴ്ത്താൻ നിൽക്കേണ്ട, എല്ലാം നമ്മളൊരു പൊതു ഒരു പാർട്ടിക്കകത്താണ് നിൽക്കുന്നത്, ഒരു പൊതു പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത്. പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകർ നമ്മളെ ആഗ്രഹത്തോടുകൂടി ആശയോടുകൂടി കാത്തിരിക്കുകയാണ്. അവരുടെ ഹൃദയത്തിൽ മുറിവേൽക്കുന്ന രൂപത്തിലുള്ള ഒരു പെരുമാറ്റം ഒരിക്കലും ലീഡർഷിപ്പിൽ അല്ല, ഒരിക്കലും ലീഡർഷിപ്പിൽ നിന്നൊന്നും ഉണ്ടാകരുത് എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം. പറയാനുള്ള ഒരു കാരണമാണ് ഇവിടുത്തെ ഒരു കാരണം. ചെന്നിത്തല അങ്ങനെ പറഞ്ഞതിന്റെ പ്രധാന കാരണം ഉമ്മൻചാണ്ടി അവഗണിക്കപ്പെടുന്നു ഈ കോൺഗ്രസിനുള്ളിൽ എന്നുള്ളൊരു വികാരമാണ് അദ്ദേഹം പറഞ്ഞത്. ഉമ്മൻചാണ്ടി അവഗണിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ സിംഗിൾ പോയിന്റിലാണ് കാര്യം നിൽക്കുന്നത് എങ്കിൽ കേരളത്തിലെ 99.99% അതിൽ ഉമ്മൻചാണ്ടി അവഗണിക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നവരാണ്. ഉമ്മൻചാണ്ടി അവഗണിക്കുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിനും ഞങ്ങൾ ആരും യോജിക്കത്തുമില്ല. അതേസമയം ഉമ്മൻചാണ്ടി ഒരു നല്ല സംശുദ്ധമായ രൂപത്തിൽ മുന്നോട്ട് പോകുന്നു. അതിൻ്റെ പേര് പറഞ്ഞ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് യോജിക്കാൻ പറ്റില്ല. ചെന്നിത്തല ഇന്നലെ പറയുന്നത് കോട്ടയത്താണ്, കോട്ടയം എന്ന് പറയുന്നത് ഈ പറയുന്ന ഉമ്മൻചാണ്ടിയുടെ ഉൾപ്പെടെയുള്ള തട്ടകം. അങ്ങനെ ഉമ്മൻചാണ്ടിയുടെ അനുഗ്രഹാശിസ്സോടുകൂടി തന്നെയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതെന്ന് ചെന്നിത്തല ആദ്യം തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ ഉമ്മൻചാണ്ടി അറിയാതെയാണ് ചെന്നിത്തല പറഞ്ഞതെന്ന് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? കാരണം ആ പറയുന്ന ആളുകളുടെ പറയാൻ ഉദ്ദേശിച്ചിരുന്ന സാധനങ്ങൾ ചെന്നിത്തലയെ കൊണ്ട് പറയിപ്പിക്കുകയല്ലേ ചെയ്തിരുന്നത്? ഒരിക്കലും ഉമ്മൻചാണ്ടി അറിഞ്ഞങ്ങനെയൊന്നും ഉണ്ടാകും എന്ന് വിശ്വസിക്കാൻ എനിക്ക് ആഗ്രഹമേ ഇല്ല. ഞാനത് വിശ്വസിക്കുന്നു. സാറ് പറഞ്ഞിരുന്നു, സാറ് പ്രസംഗത്തിൽ പറയുന്നുണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും കൂടുതൽ കലാപത്തിനോ ഒന്നിനും പറയുന്നില്ല, കൂടുതൽ പ്രതികരണമൊന്നും. പക്ഷെ ഇന്നലെ രമേശ് ചെന്നിത്തല പറഞ്ഞത് വളരെ തുറന്നുള്ള പ്രതികരണം, അതൊരു പരിധി വിട്ടു എന്ന് താങ്കൾ കരുതുന്നുണ്ട്? അതല്ല, ആർക്കും നാവില്ലാത്തത് കൊണ്ടോ വാക്കില്ലാത്തത് കൊണ്ടോ അല്ലല്ലോ. നമ്മൾ ഇന്നലത്തെ ചടങ്ങ് എന്താ, ഇന്നലത്തെ ചടങ്ങ് ഒരു പുതിയ സ്റ്റാർട്ടാണ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലെ പുതിയ അധ്യക്ഷൻ ചാറെടുക്കുന്ന പുതിയ സ്റ്റാർട്ടാണ്. ആ പുതിയ സ്റ്റാർട്ടിൽ നമ്മളെല്ലാവരും ഒരു പ്രോത്സാഹജനകമായ സാഹചര്യമല്ല ഉണ്ടാക്കേണ്ടത്. അവിടെയെല്ലാം ഈ രൂപത്തിലാണ് സംസാരിക്കുന്നതെന്ന് ഒരിക്കലും എവിടെ പോയി നിൽക്കും? ഇതിനെവിടെയെങ്കിലും ഒരു അന്ത്യം ഉണ്ടാവണ്ടേ? ആ അന്ത്യം ഉണ്ടാകണമെന്ന് വരിൽ എന്താ ചെയ്യുന്നത്? പുതിയ KPCC ഭാരവാഹികളൊന്നു, പാർലമെൻ്ററി പാർട്ടി ലീഡർ വന്നു, അതോടൊപ്പം തന്നെ KPCC പ്രസിഡന്റ് വന്നു. അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു വർക്കിംഗ് സ്പേസ് വേണ്ടേ? ആ വർക്കിംഗ് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നതിന് പകരം ഈ രൂപത്തിൽ നമ്മളുടെ കണ്ണ് കെട്ടി കല്ലെടുത്തെറിയുന്നത് പോലെ ഒരു സമീപനം ശരിയല്ല എന്നുള്ളതാണ് എല്ലാവരുടെയും അഭിപ്രായം. അവിടെ കൂടിയ മുഴുവൻ ആളുകളുടെയും പൊതു അഭിപ്രായം നിങ്ങൾ കേട്ടതാണ്. കലാപവേദി ആക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് ഇന്നലെ കലാപവേദി ആക്കുകയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഞാൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ഇതുപോലുള്ള സ്ഥലങ്ങൾ കലാപവേദികളാക്കരുത്. കാരണം ഈ പാർട്ടിക്ക് ഒരുമിച്ച് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൻ്റെ തുടക്കം കുറിക്കുകയായിരുന്നു. ആ തുടക്കത്തിൽ തന്നെ കല്ല് കടിച്ചാലോ? അങ്ങനെയൊരു സാഹചര്യം ഉണ്ടാക്കാമോ?
അവിടെ കൂടിയിരുന്ന ഏതെങ്കിലും ഒരു കൊച്ചു കുട്ടി പോലും അങ്ങനെ ഒരു സാഹചര്യം ആഗ്രഹിക്കുന്നുണ്ടോ? അവർ പോലും ആഗ്രഹിക്കാത്ത ഒരു കാര്യം അവരുടെ തലയിൽ കെട്ടിയേൽപ്പിക്കുന്നത് പോലെ പറഞ്ഞത് ശരിയോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹം തന്നെ തീരുമാനിക്കും. ഇത്തരം നേതൃത്വം പ്രതികരണം നടത്തി അദ്ദേഹം ചെന്നിത്തലയെ പ്രശംസിക്കാനും സമയം കണ്ടെത്തി അതിന്റെ ഇടയിൽ. അപ്പൊ ഈ പറയുന്ന എല്ലാവരും ഒറ്റക്കെട്ടാന്നുള്ള സൂചന കൂടി തന്നെയല്ലേ ഇതിലൂടെ പുറത്തു വരുന്നത്? അതെനിക്കറിയില്ല. ഞാൻ അതിനെ കുറിച്ച് ഒന്നും ഒരു അഭിപ്രായം പറയാം. ഞാൻ എന്റെ അഭിപ്രായം ഞാൻ ആ സ്റ്റേജിൽ തന്നെ പറഞ്ഞു. എന്റെ പാർട്ടിയെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ പറയുന്ന പ്രശ്നമില്ല. അതിന് കാരണമുണ്ട്. എന്റെ പാർട്ടി കേരളത്തിൽ വളരെ ദുർബലമായ സാഹചര്യത്തിൽ നിൽക്കുകയാണ്. കേരള ചരിത്രത്തിൽ ആദ്യമാണ് 21 MLA മാത്രമായി ഈ നിയമസഭയിൽ എത്തുന്നത്. ഒരിക്കൽ 9 പേരുണ്ടായിരുന്നു. അത് 1969-ൽ 1967 തെരഞ്ഞെടുപ്പിൽ വന്നു 9 പേരായി. 69 വരെ തുടർന്നു. അതിനുശേഷം 70 തുടങ്ങി. ഇവിടെ എല്ലാ കാലത്തും നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ്സിന് മാത്രമായി 65 MLA കാലമുണ്ട് ഈ കേരള നിയമസഭയിൽ. അങ്ങനെയുള്ള 65 നിന്ന് നമ്മൾ കുത്തനെ താന്ന് നമ്മൾ 21 വന്നെത്തിയപ്പോൾ പിന്നെയും പക തീർക്കും എന്നൊരു നിലപാടെടുക്കുന്നത് പാർട്ടി പ്രവർത്തകരുടെ ഒരു വെല്ലുവിളിയായിട്ട് മാത്രമേ ആളുകൾ. അതാ ഞാൻ ചോദിച്ചത്, ആരോടാ? എൻ്റെ ചോദ്യം അതാ. അങ്ങനത്തെ ആരോടാ പക? അങ്ങനെ പക തീർക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ നിന്നത് എവിടെയാ? നമ്മൾ വലിയ ഒരു പൊക്കത്തിൽ നിന്നതാ. അതിൽ നിന്നാണ് നേരെ കുത്തനെ താഴോട്ട് വന്നത്. 21 തീർന്നു. ആ 21 നിന്നും ഇനിയും വലിച്ച് താഴോട്ട് കൊണ്ടുപോകണോ? പാർട്ടി പ്രവർത്തകൻ റോഡിൽ കിടന്ന് അടികൊള്ളുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ നമുക്ക് വേദന വരികയല്ലേ? ആ സാഹചര്യം നമുക്ക് കൊണ്ടാക്കാൻ പറ്റുമോ? നിയമസഭയ്ക്കകത്ത് ഞങ്ങൾക്കറിയാം 21 ഒരുമിച്ച് നിന്നിട്ടും അപ്പുറത്തുള്ള 99 ആളുകളെ ഞങ്ങൾക്ക് എങ്ങനെയാണ് നേരിടാൻ കഴിയുന്നത്? സാധ്യമല്ല. ന്യൂമറിക്കൽ ടേംസിൽ നിൽക്കുന്നത് നമ്പർ 99 അപ്പുറത്ത്, 41 ഇപ്പുറത്ത്. നമ്മൾ എങ്ങനെ ഈ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും? അതിൽ കോൺഗ്രസിന് 21 മാത്രം. ഒരുമിച്ചാണ് സംസ്ഥാന നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുന്നത്, ഹൈക്കമാൻഡിനെ പ്രതിരോധത്തിലാക്കുന്നതെന്ന് ആർക്കും വായിക്കാൻ കഴിയുന്ന സാഹചര്യമാണ്. സംസ്ഥാന ഘട്ടം മുട്ടുകുത്തേണ്ടി വരില്ല ഈ ഒരു വിഷയത്തില്. ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഹൈക്കമാൻഡിലും കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ കേരള നേതൃത്വത്തിലും നല്ല വിശ്വാസം നിലനിർത്തി പോകുന്ന ഒരു വ്യക്തിയാണ്. അവർ പ്രശ്നം പരിഹരിക്കാൻ പ്രാപ്തരാണ്. ഓരോ കാലത്തും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ശ്രീ കെ കരുണാകരൻ, എ കെ ആൻ്റണി, ഒരു കോമ്പിനേഷൻ കേരളത്തിലുണ്ടായിരുന്നു. അതിനുശേഷം ശ്രീ ഉമ്മൻചാണ്ടി, ശ്രീ രമേശ് ചെന്നിത്തല വേറൊരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. ആ കാലത്തൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾക്കൊക്കെ അവർ പ്രശ്നപരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പുതിയൊരു കോമ്പിനേഷൻ ഇവിടെ KPCC പ്രസിഡൻറ്റും അതോടൊപ്പം തന്നെ ശ്രീ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവും, ആ കോമ്പിനേഷനും ഇതൊക്കെ തീർക്കാൻ പ്രാപ്തരാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അവരെ സഹായിക്കത്തക്ക വിധത്തിലാണ് ഹൈക്കമാൻഡും നിലപാടെടുക്കുന്നത്. ഹൈക്കമാൻഡ് പറഞ്ഞിട്ടുണ്ടല്ലോ, പരസ്യ പ്രസ്താവനകൾ പറ്റില്ല, പാർട്ടി വിരുദ്ധ പ്രവർത്തനം പറ്റില്ല, അതൊന്നും പാർട്ടിക്ക് യോജിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരുമിച്ച് പോകണം എന്നുള്ള നിലപാടാണ് അവരുടേതും. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് നോക്കിയാൽ ഓവറോൾ പിക്ചർ പാർട്ടി ഒരുമിച്ച് പോകണം എന്നുള്ള ചിന്തയാണ്. ആ ചിന്തയ്ക്ക് വിരുദ്ധമായ ഒരു നിലപാട് ഞാൻ എടുക്കില്ല. എന്തുകൊണ്ടാണ് ഈ നേതൃത്വത്തെ അംഗീകരിക്കാൻ ഇപ്പോഴും ഈ ഗ്രൂപ്പുകൾക്ക് സാധിക്കാത്തത്? എനിക്കറിയില്ല. അത് അവരോട് ചോദിച്ചെങ്കിലും അറിയൂ. എനിക്കറിയില്ലാത്ത കാര്യം സ്വരം പറയുമ്പോഴും നേതൃത്വത്തെ ധിക്കരിച്ച് അവരോട് പോരാടാൻ കുറച്ച് തന്നെയാണ് ഗ്രൂപ്പുകൾ. പല പ്രതികരണങ്ങളും ഇന്നലെ ചെന്നിത്തലയുടെ ആയാലും KC ജോസഫിന്റെ ആയാലും ഇന്ന് രാവിലെ ഉമ്മൻചാണ്ടി സാറിന്റെ പ്രതികരണം ആയാൽ പോലും ഒരു സമവായ പാത എന്നുള്ള അതിന്റെ ഒരു സ്വരം അതിൽ വരുന്നില്ല. ശ്രീ ഉമ്മൻചാണ്ടി നല്ല പക്വതയുള്ള ആളാണ്. അദ്ദേഹം ഇതുപോലുള്ള പ്രശ്നങ്ങൾ പലതും തീർത്തിട്ടുള്ള ആളാണ്. ഈ പാർട്ടിക്കകത്ത് മാത്രമല്ല മറ്റു പല പാർട്ടിയിൽ പോലും അദ്ദേഹത്തിൻ്റെ സേവനം ആവശ്യമുള്ള സന്ദർഭത്തിൽ അദ്ദേഹം അതൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നം തീർക്കുന്നതിലും അദ്ദേഹം തന്നെ മുൻകൈ എടുക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോഴും അദ്ദേഹത്തിന് പരിഭവമുണ്ട്, ഇപ്പോഴും പറയുന്ന പ്രശ്നമുണ്ടെന്ന് അദ്ദേഹം തന്നെ പറയുകയാണ്. ചെന്നിത്തല പറഞ്ഞത് കൂടി കൂട്ടി വായിക്കുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും ബുദ്ധിമുട്ടില്ലെന്നല്ലേ പറയണ്ടേ? രണ്ടും രണ്ട് അർത്ഥത്തിലാകാനേ സാധ്യമാകൂ. ശ്രീ ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനം കൊച്ചു ചെറുപ്പം മുതൽ അരച്ച് കലക്കി കുടിച്ച കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. വളരെ കൊച്ചായിരിക്കുന്ന കാലം മുതൽ, ഹൈസ്കൂളിലുള്ള കാലം മുതൽ, ശ്രീ ഉമ്മൻചാണ്ടി ഒരിക്കലും അങ്ങനെ ദുരുദ്ദേശത്തോടു കൂടി ഒരു നിലപാടെടുക്കും എന്ന് എനിക്കൊരു വിശ്വാസവും ഇല്ല. എനിക്കങ്ങനെ അനുഭവവും ഇല്ല. പ്രശ്നം തീർക്കണം. അതായത് ശിവദാസ് നായർക്കെതിരെ അനിൽകുമാർ
ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും പാർട്ടി വിട്ട് വേറെ പാർട്ടി ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞവരെ ഇപ്പോഴും അവർക്കെതിരെ യാതൊരു ഒരു നോട്ടീസ്. ഞാൻ പറയാം, അതൊക്കെ നമ്മളുടെ പാർട്ടി ഒരു ദേശീയ പാർട്ടിയല്ലേ? ആ ദേശീയ പാർട്ടിയുടെ ലീഡർഷിപ്പ് നോക്കട്ടെ, എല്ലാ കാര്യത്തിനും ഞാൻ ഇടപെട്ടാൽ ശരിയാവുമോ? നേതൃത്വം വരുന്നു ആ ഒരു പല കാലത്തും കോൺഗ്രസിൽ പെരുന്തച്ചൻ കോംപ്ലക്സ് പോലെ ഒരു കോംപ്ലക്സ്, അതായത് നേരത്തെ ഉള്ളവർ അംഗീകരിക്കാത്ത ഒരു പുതിയ തലമുറ അങ്ങനെ ഒരു ഫീൽ ഇവിടെ ഉണ്ടോ സാർ? കാരണം നേരത്തെ ഉള്ളവർ ആ തഴമ്പാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ചോദ്യമൊക്കെ വ്യക്തിഗതമാണ്, ഞാൻ ആ വ്യക്തിഗതമായ ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ല. നമുക്കിവിടെ വേണ്ടത് ഇത് നേരെ ചൊവ്വേ പോകണം, ആളുകൾക്ക് വിഷമമില്ലാത്ത രൂപത്തിൽ വേണം, ഒരു നല്ല പ്രതിപക്ഷമായി പ്രവർത്തിക്കണം, അത് പ്രവർത്തിക്കുന്നതിലുള്ള ഒരു ടോട്ടൽ ലീഡർഷിപ്പിലൂടെ നമുക്ക് പോകാൻ പറ്റണം. അത് ദേശീയ കമ്മിറ്റി, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി കേരളത്തിന് തന്നിട്ടുണ്ട്. അത് നമുക്ക് ഭംഗിയായി കൊണ്ടുപോകണം. തർക്കങ്ങളുണ്ടാകാം, തർക്കങ്ങളുണ്ടെങ്കിൽ തർക്കം അതിൻ്റെ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞ് തീർക്കണം. തർക്കം അങ്ങുണ്ടാക്കുന്നത് തർക്കവിടെ തീകെടുത്താൻ ചെന്നിട്ട് വേറെ ഒരു സ്ഥലത്ത് തീ പന്ത് വെച്ച് കുത്തി വീണ്ടും തീ പടർത്തുന്നത് ശരിയല്ല. തർക്കമുണ്ടെങ്കിൽ തർക്കം പറഞ്ഞു തീർക്കണം. അതുകൊണ്ട് തീ കെടുത്താൻ ചെല്ലുന്ന ആളുകൾ തീ പെരുപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്. ആ ഞാനത് ചെയ്യുകയില്ല, ഞാൻ അതിനേക്കാൾ വ്യത്യസ്തമായത്. അങ്ങനെ വരട്ടെ, നമ്മൾ അതിന് ആശംസകൾ നേരുകയാണ്. എനിക്കറിയില്ല, എല്ലാ മനസ്സും നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മനസ്സും നേരെയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രമാണ് എന്നെ പോലെ ഒരാളിനെ ചെയ്യാൻ പറ്റുന്നത്. അത് ഞാൻ കൃത്യമായി അയ്യോ, ഞാനിതിൻ്റെയൊക്കെ സർവാധിപത്യത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ഒരു തെറ്റിദ്ധാരണ വേണ്ട, അന്ന് പാർട്ടിക്ക് നല്ല ശക്തി ഉണ്ടായിരുന്നു, അന്ന് പാർട്ടിക്ക് നല്ല ശക്തി ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ പരസ്യമായി വന്നാൽ പോലും അത് വലിയ പ്രശ്നം ഈ പാർട്ടിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് സാഹചര്യമൊക്കെ മാറിയില്ലേ, നമ്മള് വ്യത്യസ്തമായ സാഹചര്യത്തിൽ നിൽക്കുകയാണ്. എനിക്കറിയില്ല, അത് ഞാനല്ല പറയേണ്ടത്. പരസ്യപ്രതികരണത്തെ സംബന്ധിച്ചുള്ള ഒരു അഭിപ്രായം പറഞ്ഞത് ദേശീയ കമ്മിറ്റിയാണ്, AICCയാണ്. പിന്നീട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കേരള സംസ്ഥാനത്തെ അതിൻ്റെ ഉത്തരവാദിത്തമുള്ള പാർട്ടി ലീഡേഴ്സും ഇവിടെ AICCയാണ്. ഞാൻ അതിനകത്ത് വെറും കാഴ്ചക്കാരൻ മാത്രമാണ്. ഗ്രൂപ്പിന്റെ കീഴിലില്ല, അല്ലല്ല എന്നല്ലല്ലോ ഈ പറഞ്ഞു വന്നതിന്. ഞാൻ ഗ്രൂപ്പ് വേണ്ടെന്ന് താങ്കൾ ആശംസിക്കുകയായിരുന്നു. ഞാൻ മനസ്സ് നന്നാവട്ടെ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ, ഗ്രൂപ്പ് കോൺഗ്രസ് രംഗത്ത് പല കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അത് ഗ്രൂപ്പ് കേക്കോ, ഗ്രൂപ്പ് ഉണ്ടാകുന്ന വ്യത്യസ്തമായ സാഹചര്യങ്ങളിലാണ് വരുന്നത്. സമാന ചിന്താഗതിക്കാർ ഒരുമിച്ച് ചേരുമ്പോഴാണ്, അത് നെഗറ്റീവ് അല്ല, അത് പോസിറ്റീവ് റിയാക്ഷൻ ഉണ്ടാകണം. അതായത് നെഗറ്റീവ് സമയത്ത് എ ഗ്രൂപ്പിലുണ്ട്, ഐയും എയും ചേരുന്ന ഗ്രൂപ്പിലില്ല. അല്ല, ഞാൻ ഒരു 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 എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയുടെയും ചുവട് നോക്കി വന്നിട്ടുള്ള ഒരാളല്ലേ ഞാൻ. അപ്പൊ എന്റെ ചുവട് തെറ്റാതെ തന്നെ പോകണല്ലോ, ആ ചുവട് അങ്ങനെ തന്നെ തെറ്റാതെ പോകും. അദ്ദേഹം വലിയ നേതാവാണ്, അദ്ദേഹത്തിനെ ഞാൻ ഈ വിവാദത്തിൽ വലിച്ചഴക്കുന്നതേയില്ല. എനിക്ക് ഒരിക്കലും, ഞാൻ കേക്കൂ, ശ്രീ ഉമ്മൻചാണ്ടിയോട് എത്രയോ സൗഹൃദവും സ്നേഹവും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടിനോട് എനിക്ക് എന്തെങ്കിലും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് രഹസ്യമായി പറയുക ചെയ്യുക. ഇതല്ലാതെ ഞാനതൊന്നും പരസ്യമായിട്ട് അദ്ദേഹത്തെ പോലെ ഒരാളിനെ പരസ്യമായി വലിച്ചിഴക്കാനും എനിക്കൊരു പബ്ലിസിറ്റി കിട്ടാൻ ഉമ്മൻചാണ്ടി ഒരു ഐറ്റമാക്കുന്ന പ്രശ്നമേ ഇല്ല. ഇല്ല, അതില്ല. എനിക്കറിയില്ല, എനിക്കറിയില്ല. അതൊക്കെ നിങ്ങളുടെ നിഗമനങ്ങൾ, നിങ്ങൾ നല്ല മിടുക്കന്മാരാണ്, നിങ്ങൾക്ക് ഇതിനൊക്കെ നല്ല വ്യാഖ്യാനം കൊടുക്കാൻ പറ്റും. പക്ഷേ ആ വ്യാഖ്യാനത്തിനകത്ത് ഞാനില്ല. സാർ, ഉമ്മൻചാണ്ടി സാറിനെ ഈ ചെന്നിത്തലയും കൂട്ടരും ഹൈജാക്ക് ചെയ്തു എന്നുള്ളൊരു തോന്നലുണ്ടോ? കാരണം ഉമ്മൻചാണ്ടി ഒരു പരിധിക്ക് AICCC ജനറൽ സെക്രട്ടറി ആയി നിൽക്കുന്ന ഒരാളാണ്, അതിലും എത്രയോ ജൂനിയറാണ് ഈ പറയുന്ന ചെന്നിത്തല ഉൾപ്പെടെ ആളുകൾ. ഇപ്പോൾ രണ്ടുപേരും ഒരേ രീതിയിൽ എത്തിയിരിക്കുന്നു, അതിലേക്ക് ഒരു ട്രാപ്പിൽ ഉമ്മൻചാണ്ടി പെട്ടുപോയതാണെന്നാണോ കരുതുന്നുണ്ടോ? ഞാൻ ഉമ്മൻചാണ്ടി അങ്ങനെ ട്രാപ്പിലൊന്നും പെടുന്ന ഒരാളല്ല. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയുകയും ചെയ്യാം. അദ്ദേഹത്തിന് അറിയാം ഇതെവിടെ വരെയെ പോകുള്ളൂ എന്ന്. അദ്ദേഹത്തിനൊരു കണക്കും കാൽക്കുലേഷനും ഉണ്ടാകും എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് അതൊക്കെ ഒരു ഭംഗിയായി തീരും എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഉമ്മൻചാണ്ടി പറഞ്ഞ എല്ലാ കാര്യത്തിനും സാർ കൂടെ നിന്നിട്ടുണ്ടെന്ന് സാർ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഈ കാര്യം ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടില്ല എന്നാണോ അതിന്റെ അർത്ഥം? കേക്കൂ, അങ്ങനെ നമ്മൾ വിശകലനം ചെയ്യേണ്ടതില്ലല്ലോ. ഞാൻ നേരത്തെ നിങ്ങളുടെ തുടക്കത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട്,
എന്നെ വിളിച്ച് ഏതൊക്കെ കാര്യമുണ്ടോ അതിനെല്ലാം ഞാൻ പോയിട്ടുണ്ട്. വിളിക്കാത്ത കാര്യത്തിന് പോകില്ല. ഇല്ല, വിളിയാൻ ചാത്തം ഒന്നുമില്ല. പക്ഷെ വിളിക്കേണ്ടത് ഉമ്മൻചാണ്ടി അല്ലല്ലോ, അദ്ദേഹം അല്ലല്ലോ ഇതൊക്കെ വിളിക്കുന്നത് പിടിക്കുന്നതൊക്കെ. താങ്കൾ പാർട്ടിയിൽ നീങ്ങുന്നത് കെ സി ജോസഫ് ആണെന്നൊരു ആരോപണമുണ്ട്. അതിൽ താങ്കളും കെ സി ജോസഫ് തമ്മിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടോ? അയ്യോ, എന്താ അഭിപ്രായ വ്യത്യാസം? ഞാൻ എത്രയോ കാലമായി ഈ നഗരത്തിലൂടെ, ഈ നിരത്തിലൂടെ, ഈ കെ കെ റോഡിലൂടെ, ഈ എം സി റോഡിലൂടെ നടന്ന് പാർട്ടി പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാളാണ്. ആ എന്നെ പോലെ ഒരാൾക്കെതിരായിട്ട് എന്ത് ഇതാ ചെയ്യുന്നത്? പിടിക്കുന്ന കൊടിക്ക് വലിപ്പം പോരെന്നാണോ? അത് രണ്ട് കയ്യിലും കൊടി പിടിച്ചില്ല എന്നാണോ? നമ്മൾ ചെയ്യേണ്ട ഒരു രാഷ്ട്രീയമായ ഉത്തരവാദിത്തമൊക്കെ നിറവേറ്റിയിട്ടുണ്ട്. അതാണോ നിങ്ങളുടെ ആഗ്രഹം? അതാവരുത്, ഒരിക്കലും ആവരുത്. അങ്ങനെ എന്നെ ഒറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യമാണ്? ഞാൻ പറയും, എന്നെ ഒറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യമാണ്? എന്നെ പാർട്ടി ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും 100% ഉത്തരവാദിത്തത്തോടു കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അത് ഓൺ ചെയ്യുകയും കൂടി ചെയ്യുന്ന ആളാണ്. ഒരു അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പറയല്ലേ, ഞാൻ കൂടി ഉൾക്കൊള്ളുന്ന എ ഗ്രൂപ്പിന്റെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ ഞാൻ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അതാ ഞാൻ പറയാം, ഞാൻ കൂടി ഉൾക്കൊള്ളുന്ന എന്ത് തീരുമാനം വന്നാലും അതിൽ ഞാൻ എത്ര വിഷമിച്ചാലും ശരി, ഞാൻ അതിനെ ഡിഫെൻഡ് ചെയ്യും. പക്ഷേ അല്ലാത്ത കാര്യത്തിൽ ഞാനിതിന് അങ്ങനെ ചോദിക്കണ്ടല്ലോ, ഉത്തരവാദിത്തമുണ്ടല്ലോ. ആയിക്കോട്ടെ, ഓക്കെ.